हाय फ्रेंड्स एप्टिक्स अकादमी एच एस ए सोशल स्टडीज ऑनलाइन क्लास ऐवर्कुम ओरिक्कल कूडी स्वागत नाम इन्नत्ते क्लासिल चर्चा मेखल भूमिशास्त्र पर्यवेक्षण अलगिल भूमिशास्त्र पर्यवेक्षक केंद्रीकरिच्चु और डीटेल्ड आयिट्टुल्ल क्लास नाम इन्न चर्चा ओके कई क्लास नाम नोकीट वेड हिस्ट्री भागत वरिया नवोदान भागत नवोदान कल साहित्य शास्त्र बोध युक्ति चिंत मत नवीकरण प्रस्थान नाम कई क्लास नोकी क्लास क्वस्टन आंसे केंद्रीको नोट अब आवर्ती पढ़ा श्रमिक ओके अल्द कूड़ल चौदह चोदी कम इन आ भाग चौदह इन चोदा साध्य अब चौदह चोदा अलग चोदे केंद्रीकोलास नोट का अब डीटेलडाण पक्षे अदने अत्यावश्यम एला क्यों उड़ेम ते नमुकोर क्यों पॉइंट मिस्सावरुद ईर जोली नमुकोर कारणवशाल मिस्सावरदीट डीटेलडाइको ते या ओर ऐर रेफर चेको मेरा श्रमिक ओके नाम चर्चा अड़ टॉपिक भूमिशास्त्र पर्यवेक्षण अब ई भूमिशास्त्र पर्यवेक्षण ई भाग नाम नोक ऐसा मेन पॉइंट नाम पढ़ी नाम आदमी नोक अमे कंपिड़ युगम और ऐरिया मूं युगते अलग मूं प्रधान शक्ति ई कंपिड़े युग न ഐഡന്റിഫൈ അതില് ഒന്ന് പോർച്ചുഗീസ് സാമ്രാജ്യത്തെ കുറിച്ചാണ് രണ്ട് സ്പാനിഷ് സാമ്രാജ്യത്തെ കുറിച്ചാണ് മൂന്നാമതായിട്ട് വരുന്ന മൂന്ന് വ്യത്യസ്ത ശക്തികളായിട്ടുള്ള ബ്രിട്ടൻ ഫ്രാൻസ് നെതർലാൻഡ് എന്നിവരെ കുറിച്ചാണ് അപ്പോൾ ഈ മൂന്ന് ശക്തികളെയാണ് കണ്ടുപിടുത്തങ്ങളുടെ യുഗങ്ങളിൽ എടുത്ത് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുന്നത് അതിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന പോയിന്റുകൾ ഏതെന്ന രീതിയിൽ മാത്രമാണ് പക്ഷേ ഇതിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ മുഴുവൻ ക്ലാസ്സുകളും പോകുന്നത് എന്നുള്ളതുമാണ് പക്ഷേ പര്യവേക്ഷകരെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളോടെ നമ്മൾ കൂടുതലായിട്ടും ടച്ച് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആണ് കണ്ടുപിടുത്തങ്ങളുടെ യുഗം അതിൽ പോർച്ചുഗീസ് സാമ്രാജ്യമുണ്ട് സ്പാനിഷ് സാമ്രാജ്യമുണ്ട് ബ്രിട്ടൻ ഫ്രാൻസ് നെതർലാൻഡ് രണ്ടാമത്തെ പോയിന്റ് ആണ് പേര് കേട്ട പര്യവേക്ഷകർ ആരൊക്കെ എന്നുള്ളതാണ് രണ്ടാമത്തെ മെയിൻ ഹെഡിലൂടെ നമ്മൾ എടുത്തു നോക്കുന്നത് മൂന്നാമതായിട്ട് എടുത്തു നോക്കുന്നത് ചരിത്ര പുരുഷന്മാരും അവർ സഞ്ചരിച്ചിരുന്ന കപ്പലുകളും അല്ലെങ്കിൽ പേര് കേട്ട ഈ പര്യവേക്ഷകർ ആരൊക്കെ എന്നുള്ളതും അവർ സഞ്ചരിച്ചിരുന്ന കപ്പലുകളും അത് സമ്മറൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിലൂടെ നോക്കുന്നത് അവസാനമായിട്ട് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ഉള്ളതുപോലെ തന്നെ ആവർത്തിക്കുന്ന ചോദ്യോത്തരങ്ങളും അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളത് അത് മൂന്നോ നാലോ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ ഇതിനെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നത് ആദ്യമേ നമുക്ക് നോക്കാം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന രീതിയിൽ നമ്മൾ ആദ്യമേ നോക്കാം പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുടങ്ങി പതിനേഴാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലം വരെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുടങ്ങി പതിനേഴാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലം വരെ യൂറോപ്യൻ നാവികര് പുതിയ വ്യാപാര പാതകൾ കണ്ടെത്താനും പുതിയ വ്യാപാര പങ്കാളികളെ തേടിയും ലോകമെമ്പാടും യാത്രകൾ നടത്തി ഇതിന് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് കണ്ടിട്ടുള്ളത് എന്താണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുടങ്ങി പതിനേഴാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം വരെ യൂറോപ്യൻ നാവികര് പുതിയ വ്യാപാര പാതകൾ കണ്ടെത്താനും പുതിയ വ്യാപാര പങ്കാളികളെ തേടിയും ലോകമെമ്പാടും യാത്ര നടത്തുന്നതിന് പറയുന്ന പേരാണെന്ന് പറയുന്നത് കണ്ടുപിടുത്തങ്ങളുടെ യുഗം അല്ലെങ്കിൽ പര്യവേക്ഷണങ്ങളുടെ യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കാലഘട്ടത്തെയാണ് ചരിത്രത്തിലെ കണ്ടുപിടുത്തങ്ങളുടെ യുഗം അല്ലെങ്കിൽ പര്യവേക്ഷണങ്ങളുടെ യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സെന്റൻസ് നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക എന്താണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുടങ്ങി പതിനേഴാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം വരെ യൂറോപ്യൻ നാവികർ പുതിയ വ്യാപാര പാതകൾ കണ്ടെത്താനും പുതിയ വ്യാപാര പങ്കാളികളെ തേടിയും ലോകമെമ്പാടും യാത്ര ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കണ്ടുപിടുത്തങ്ങളുടെ യുഗം ആ പര്യവേക്ഷണങ്ങളുടെ യുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ ഇവർ ഈ യാത്ര ചെയ്യുന്നതിന്റെ പർപ്പസ് ഉദ്ദേശം എന്തായിരുന്നു സ്വർണം വെള്ളി സുഗന്ധവ്യഞ്ജനങ്ങൾ മുതലായവ വ്യാപാര സാധ്യതയുള്ള വിഭവങ്ങളായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണം വെള്ളി സുഗന്ധവ്യഞ്ജനങ്ങൾ മുതലായ തരത്തിലുള്ള വ്യാപാര സാധ്യതകളുള്ള വിഭവങ്ങളായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം ഈ യാത്രകളുടെ എല്ലാം പ്രധാന ലക്ഷ്യം ഇതിനുവേണ്ടിയുള്ള യാത്രകളിൽ അവർ പുതിയ ജനവിഭാഗങ്ങളെ കണ്ടുമുട്ടുകയും അതുവരെ രേഖപ്പെടുത്താതെ ഭൂമേഖലകൾ കണ്ടുപിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഭൂമേഖലകൾ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസിന്റെ അണ്ടറിൽ വരുന്നതാണ് ഭൂമിശാസ്ത്രപരമായ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ പര്യവേക്ഷണങ്ങൾ എന്നതിൻ്റെ അതിൽ ഭൂ
പുതിയതായിട്ടുള്ള ഭൂമേഖലകൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇവർ ഭൂമേഖലകൾ പുതിയതായിട്ടുള്ള ഭൂമേഖലകൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വർണ്ണം, വെള്ളി, സുഗന്ധ വ്യഞ്ജനങ്ങൾ പോലെ വ്യാപാരത്തിന് സാധ്യതയുള്ള സാധനങ്ങൾ തേടിക്കൊണ്ടാണ് ഇവർ യാത്ര ചെയ്തത്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പുതിയ ജനവിഭാഗങ്ങൾ കണ്ടുമുട്ടുകയും അതുകൂടാതെ തന്നെ ആ കാലഘട്ടങ്ങളിൽ പുതിയ പുതിയ ഭൂമേഖലകൾ കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് കണ്ടുപിടുത്തങ്ങളുടെ യുഗം എന്ന രീതിയിൽ അറിയപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ. പോർച്ചുഗീസ് സാമ്രാജ്യം, അതേപോലെ തന്നെ സ്പാനിഷ് സാമ്രാജ്യം, അതേപോലെ തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, നെതർലാൻഡ് എന്ന് പറയുന്ന ശക്തികൾ. അപ്പോൾ ഈ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു ഹെൻറി എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് രാജകുമാരനുണ്ട്. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്, വഴികാട്ടിയായ ഹെൻറി എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. ഹെൻറി ദ നേവിഗേറ്റർ, ഹെൻറി ദ നേവിഗേറ്റർ എന്ന് പറയുന്നത് ഒരു പോർച്ചുഗീസ് രാജകുമാരനാണ്. പോർച്ചുഗീസ് രാജകുമാരനായ ഹെൻറിയാണ് എന്ത് പറയപ്പെടുന്നത്, വഴികാട്ടിയായ ഹെൻറി. അദ്ദേഹത്തിന്റെ വട്ടപ്പേരെന്ന് പറയുന്നത് വഴികാട്ടിയായ ഹെൻറി എന്ന് വിളിക്കപ്പെടുന്ന പോർച്ചുഗീസ് രാജകുമാരനാണ് ആദ്യമായിട്ട് പോർച്ചുഗീസ് നാവികരെ പണം നൽകിക്കൊണ്ട് ആഫ്രിക്കയുടെ പടിഞ്ഞാറ് തീരങ്ങളിൽ പരിവേഷണം നടത്താൻ വേണ്ടി അയച്ചത്. അപ്പോൾ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ പരിവേഷണം നടത്താൻ വേണ്ടി ആദ്യമായിട്ട് പണം നൽകിക്കൊണ്ട് നടത്തിയിട്ടുള്ള വ്യക്തി, അയച്ചിട്ടുള്ള വ്യക്തി ആരാണ്, അത് പോർച്ചുഗീസ് രാജകുമാരനാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരെന്താണ്, വഴികാട്ടിയായ ഹെൻറി എന്നുള്ളതാണ്. അത് ഏത് രാജ്യക്കാരനാണ്, പോർച്ചുഗീസുകാരനും കൂടിയാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. വഴികാട്ടിയായ ഹെൻറി എന്ന് വിളിക്കപ്പെടുന്ന പോർച്ചുഗീസ് രാജകുമാരനാണ് ആദ്യമായി പോർച്ചുഗീസ് നാവികരെ പണം നൽകി ആഫ്രിക്കയുടെ പടിഞ്ഞാറ് തീരങ്ങൾ പര്യവേഷണം നടത്താൻ വേണ്ടി അയച്ചിട്ടുള്ളത്. പര്യവേഷണം നടത്തുന്ന പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡിസ്കവറീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ പുതിയ പുതിയ കണ്ടെത്തലുകൾ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പുതിയ കണ്ടെത്തലുകളിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് പര്യവേഷണം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ഭാഗത്ത് മറ്റു പോയി നോക്കുന്ന പോയിന്റ് എന്താണ്, 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് നാവികനായ വാസ്കോഡിഗാമ ആഫ്രിക്കയുടെ തെക്കു പടിഞ്ഞാറൻ മുനമ്പിലെത്തുകയും, തെക്കു പടിഞ്ഞാറൻ മുനമ്പിൽ എന്നുള്ളതാണ്, 15-ാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസ് നാവികനായിട്ടുള്ള വാസ്കോഡിഗാമയാണ് ആഫ്രിക്കയുടെ തെക്ക് പടിഞ്ഞാറ് മുനമ്പിലെത്തുകയും പോർച്ചുഗീസ് കോളനിയായിട്ടാണ് ഈ കേപ്പ് ഡൗൺ പട്ടണത്തെ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ പിടിച്ചെടുത്തുകൊണ്ട് പോർച്ചുഗീസ് കോളനിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഈ കേപ്പ് ഡൗൺ പട്ടണത്തെ ചെയ്തിട്ടുള്ളത്. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് നാവികനായിട്ടുള്ള വാസ്കോഡഗാമ ആഫ്രിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ മുനമ്പിലെത്തുകയും പോർച്ചുഗീസ് കോളനിയായി കേപ്പ് ഡൗൺ പട്ടണം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള പടിവാതിലായി മാറുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള എൻട്രിയുടെ തുടക്കം ഏതിന്റെ ഭാഗമായിട്ടുകൊണ്ടാണ്, 15-ാം നൂറ്റാണ്ടിലെ വാസ്കോഡഗാമയുടെ ആഫ്രിക്കയുടെ തെക്ക് പടിഞ്ഞാറ് മുനമ്പിലെത്തി അവിടെ ഒരു പോർച്ചുഗീസ് കോളനി സ്ഥാപിക്കുക വഴിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് കണക്കാക്കുന്നത്. ഏതിനാണ്, കേപ്പ് ഡൗൺ പട്ടണത്തെയാണ് പോർച്ചുഗീസ് കോളനിയാക്കി സ്ഥാപിക്കുന്നത്. അത് വാസ്കോഡഗാമയാണ്. പിന്നെ ആഫ്രിക്കയുടെ തെക്ക് പടിഞ്ഞാറ് മുനമ്പിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അതിനോട് കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാണ് കേപ്പ് ഡൗൺ പട്ടണം. അതിനെയാണ് പോർച്ചുഗീസ് കോളനിയാക്കി അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള പടിവാതിലായിട്ട് മാറുന്നത്. പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ മറ്റു പോയിന്റുകൾ നോക്കുക. തുടർന്നു വന്ന 2 ശതാബ്ദം കൊണ്ട് പോർച്ചുഗീസുകാർ ആഫ്രിക്കൻ തീരങ്ങൾ, അറേബ്യൻ ഉപദ്വീപ്, ഇന്ത്യ എന്നിവിടങ്ങളിൽ ശക്തമായ വ്യാപാര ശൃംഖല സ്ഥാപിച്ചു എന്നുള്ളതാണ്. തുടർന്ന് വന്നിട്ടുള്ള 2 ശതാബ്ദം കൊണ്ട് പോർച്ചുഗീസുകാർ ആഫ്രിക്കൻ തീരങ്ങൾ, അറേബ്യൻ ഉപദ്വീപ്, ഇന്ത്യ എന്നിവിടങ്ങളിൽ ശക്തമായ വ്യാപാര ശൃംഖലകൾ സ്ഥാപിച്ചു. എന്നാൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രമുഖ ശക്തിയായി മാറിയതോടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറിയപ്പോഴാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയത് എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രമുഖ ശക്തിയായി മാറിയതോടെയാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇവരെ ഓരോരുത്തരെയും, ഡച്ചുകാരെക്കുറിച്ചും പോർച്ചുഗീസുകാരെക്കുറിച്ചും മറ്റ് ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ആഴത്തിലും കൂടി നമ്മൾ പോകുന്നുണ്ട് ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇവ നിങ്ങൾ ഈ പോയിന്റുകൾ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. മറ്റു നോക്കുക, സ്പാനിഷ് സാമ്രാജ്യം. പോർച്ചുഗീസ് കോളനികളുടെ വളർച്ച കണ്ടിട്ട് അവരോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് സ്പെയിൻ ആ വ്യക്തിയായിട്ടുള്ള ക്രിസ്റ്റഫർ കൊളംബസിനെ പോർച്ചുഗീസുകാർ പോയതിന് എതിർദിശയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. പോർച്ചുഗീസ് കോളനികളുടെ വളർച്ച കണ്ട് അവരോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് സ്പെയിനാണ് അയക്കുന്നത്, ക്രിസ്റ്റഫർ കൊളംബസിനെയാണ് അയക്കുന്നത്. പോർച്ചുഗീസുകാർ
പോയതിനെ എതിർദിശയിലേക്ക് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൊളംബസ് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസിനെയാണ് കൊളംബസ് എന്നുകൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. കൊളംബസ് അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ച് കടന്ന് ഒരു ഭൂഖണ്ഡത്തിൽ എത്തുകയാണ് ചെയ്തത്. കൊളംബസ് ഏഷ്യ ആണ് താൻ കണ്ടുപിടിച്ച വൻകര എന്ന് വിശ്വസിച്ചെങ്കിലും പിന്നീട് ചില സ്പാനിഷ് നാവികർ ഇത് അമേരിക്കകൾ ആണെന്ന് കണ്ടെത്തിയെന്നുള്ളതാണ്. ഈ കൊളംബസ് ക്രിസ്റ്റഫർ കൊളംബസ് പിന്നെ ഒരു പിന്നെ ഭൂഖണ്ഡത്തിൽ എത്തിപ്പെട്ടു. പക്ഷെ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് ഏഷ്യ ഭൂഖണ്ഡമാണെന്നുള്ളതാണ്. പക്ഷേ ആ പിന്നീട് പിന്നെ ആ സ്പാനിഷ് നാവികർ തന്നെ ഇത് ഏഷ്യൻ ഭൂഖണ്ഡമല്ല, അത് അമേരിക്കകളാണെന്നുമാണ് പിന്നീട് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് എടുത്തു പറയുന്നത് സ്പെയിൻ പിന്നെ ക്രിസ്റ്റഫർ കൊളംബസിനെയാണ് അയക്കുന്നത്. അത് പിന്നെ പോർച്ചുഗീസിൽ പോയ എതിർദിശയിലേക്കാണ് അയക്കുന്നത്. അവിടെ അദ്ദേഹം അവരൊരു പിന്നെ ഭൂഖണ്ഡത്തിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ആ എത്തിപ്പെട്ടിട്ടുള്ള ഭൂഖണ്ഡത്തെ ഏഷ്യ ഭൂഖണ്ഡം എന്നുള്ളതാണ് ആദ്യം അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ നാവികർ തന്നെ പിന്നെ സ്പാനിഷ് നാവികർ തന്നെ അത് തിരുത്തുകയാണ് ചെയ്യുന്നത്. അത് ആരല്ല, ഏഷ്യ ഭൂഖണ്ഡമല്ല, അമേരിക്കകളാണെന്നുള്ളതാണ് തിരിച്ചറിയുന്നത്. 16th century കോൺക്വിസ്റ്റഡോർ എന്ന് വിളിക്കപ്പെടുന്ന സ്പാനിഷ് പര്യവേക്ഷണ സൈനികർ, കോൺക്വിസ്റ്റഡോർ എന്ന് വിളിക്കപ്പെടുന്ന സ്പാനിഷ് പര്യവേക്ഷണ സൈനികർ പിൽക്കാലത്ത് ലാറ്റിൻ അമേരിക്കയായി മാറിയ ഭൂഖണ്ഡത്തിന്റെ ഭൂരിഭാഗവും കീഴടക്കി. പിൽക്കാലങ്ങളിൽ എന്ത് ചെയ്തു, ലാറ്റിൻ അമേരിക്കയായി മാറിയ പിന്നെ ഭൂഭാഗത്തിന്റെ ഭൂരിഭാഗവും ആര് കീഴടക്കി? സ്പാനിഷ് പര്യവേഷണ സൈനികർ തന്നെ കീഴടക്കി. അത് അവർക്ക് പറയുന്ന പേരാണ് കോൺക്വിസ്റ്റഡോർ എന്നുള്ളതാണ് പറയുന്നത്. 16th century ഇത് സംഭവിക്കുന്നത് എന്നുള്ളതും കൂടി. തെക്കേ അമേരിക്കയിലെ ചില ബ്രിട്ടീഷ് ഫ്രഞ്ച് കോളനികളും പോർച്ചുഗലിന്റെ കയ്യിലായിരുന്ന ബ്രസീലും മാത്രമേ അവർക്ക് വശം വതരാവാതിരുന്നുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് കീഴ്പ്പെട്ട് കൊടുക്കാതിരുന്നത് ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയിലെ ചില ബ്രിട്ടീഷ് ഫ്രഞ്ച് കോളനികളും പോർച്ചുഗലിന്റെ കയ്യിലായിരുന്ന ബ്രസീലും തെക്കേ അമേരിക്കയിലെ ചില ബ്രിട്ടീഷ് ഫ്രഞ്ച് കോളനികളും മാത്രമാണ് അവരുടെ കീഴിലാവാതിരുന്നത് എന്നുള്ളതാണ്. ആരുടെ കീഴിൽ? കോൺക്വിസ്റ്റഡോർ എന്നറിയപ്പെടുന്ന സ്പാനിഷ് പര്യവേഷണ സൈനികരുടെ കീഴിലാവാതിരുന്നത്. ലാറ്റിൻ അമേരിക്കയിലെ ഭൂവിഭാഗങ്ങളും ആര് കീഴടക്കിയിട്ടുണ്ടായിരുന്നു? കോൺക്വിസ്റ്റഡോർ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പോർച്ചുഗീസുകാരെ പോലെ തന്നെ ആയിരുന്നു ആരെന്ന് പറയുന്നത് കോൺക്വിസ്റ്റഡോർ, അല്ലെങ്കിൽ സ്പാനിഷ് പര്യവേഷർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവർക്ക് കീഴടക്കൽ തന്നെയായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് തീരദേശ പട്ടണങ്ങളും ദ്വീപുകളും ഭരിച്ചിരുന്ന പോർച്ചുഗീസുകാരെക്കാൾ കൂടുതലായിട്ട് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് സ്പാനിഷ് നാവികർ കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പോർച്ചുഗീസുകാരെക്കാൾ വലിയൊരു സാമ്രാജ്യമാണ് ആര് കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നത്? സ്പാനിഷുകാർ കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പാനിഷ് സാമ്രാജ്യത്തെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. സ്പാനിഷ് എന്ന് പറഞ്ഞാൽ സ്പെയിൻ. സ്പെയിനിലെ ഫിലിപ്പ് രണ്ടാമൻ രാജാവാരാണ് ഫിലിപ്പ് രണ്ടാമൻ. സ്പെയിനിലെ ഫിലിപ്പ് രണ്ടാമൻ രാജാവിന്റെ കീഴിലേക്ക് സ്പെയിനും പോർച്ചുഗലും ലയിച്ചപ്പോൾ അവരുടെ സമ്മിശ്ര സാമ്രാജ്യം ലോകത്തിലെ തന്നെ വലിയ സാമ്രാജ്യമായി തീരുകയും ചെയ്തു. പിൽക്കാലങ്ങളിൽ പിന്നെന്ത് ചെയ്തു, പിന്നെ ഫിലിപ്പ് രണ്ടാമൻ രാജാവിന്റെ കീഴിലേക്ക് സ്പെയിനും പോർച്ചുഗലും ലയിക്കുകയാണ് ചെയ്തത്. ആ ലയിക്കുന്നതിന്റെ ഭാഗമായിട്ട് പിൽക്കാലങ്ങളിൽ വലിയ ലോകത്ത് തന്നെ വലിയ സാമ്രാജ്യമായിട്ട് മാറി. ഏത്? ഈ ഒരു ഫിലിപ്പ് രണ്ടാമൻ രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന സ്പെയിനും പോർച്ചുഗലും കൂടി അടങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സാമ്രാജ്യം. അതിനോടനുബന്ധിച്ചാണ് 1522 മഗല്ലന്റെ കപ്പൽപ്പട പ്രയാണം കഴിഞ്ഞ് തിരിച്ചെത്തി അവരായിരുന്നു ആദ്യമായി ലോകം ചുറ്റിയ നാവികർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1522 മഗല്ലന്റെ കപ്പൽപ്പട പ്രയാണം കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്. ഈ മഗല്ലന്റെ കപ്പൽപ്പടയെ തന്നെയാണ് ആദ്യമായി ലോകം ചുറ്റിയ നാവികർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഗല്ലനാണ് ആദ്യമായി ലോകം ചുറ്റിയ നാവികർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ടീമിനെയാണ് ആദ്യമായി ലോകം ചുറ്റിയ നാവികർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് 1522. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസ് സാമ്രാജ്യം, സ്പാനിഷ് സാമ്രാജ്യം, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ബ്രിട്ടീഷ്, ഫ്രാൻസ്, നെതർലാൻഡ്. ഈ ഒരു മൂന്ന് ശക്തികളിൽ പിന്നെ ബ്രിട്ടൻ മുന്നോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇതിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 17th century ഇവിടെ എടുത്ത് പറയുന്നത്. 17th century ബ്രിട്ടൻ, ഫ്രാൻസ്, നെതർലാൻഡ് എന്നിവരുമായി നടന്ന ദീർഘമായ രാഷ്ട്രീയ മതപരമായ യുദ്ധങ്ങൾ കാരണം സ്പെയിന്, പോർച്ചുഗൽ, അവരെ അറിയപ്പെടുന്ന ഐബീരിയൻ ഉപദ്വീപുകൾ എന്നുള്ളതാണ്, ഐബീരിയൻ പെനിൻസുല എന്നുള്ളതാണ് ആ ഒരു വിഭാഗത്തെ അറിയപ്പെടുന്നത്. അന്നത്തെ സ്പെയിനും പോർച്ചുഗലും കൂടി ചേർന്നിട്ടുള്ള ആ വിഭാഗത്തെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന എന്താണ്, ഐബീരിയൻ ഉപദ്വീപുകൾ എന്നുള്ളതാണ്. ഈ ഐബീരിയൻ ഉപദ്വീപുകൾ ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. ഏതിൻ്റെ ഭാഗമായിട്ട്? 17th century ബ്രിട്ടൻ, ഫ്രാൻസ്, നെതർലാൻഡ് എന്നിവരുമായി നടന്ന ദീർഘമായ രാഷ്ട്രീയ മതപരമായ യുദ്ധങ്ങൾ കാരണമാണ് ഐബീരിയൻ ഉപദ്വീപ്. ഐബീരിയൻ ഉപദ്വീപിനെ മറ്റൊരു ഇംഗ്ലീഷ് പറയുന്നതാണ് ഐബീരിയൻ
പെനിൻസുല പെനിൻസുല എന്നുള്ളതാണ്. സ്പെയിനും പോർച്ചുഗലും കൂടെ അടങ്ങുന്ന ആ ഒരു വിഭാഗമാണ് ഐബീരിയൻ ഉപദ്വീപ് എന്ന പേര് അറിയപ്പെടുന്നത്. ആ ഐബീരിയൻ ഉപദ്വീപ് ക്ഷയിക്കുകയാണ് ചെയ്തത് ബ്രിട്ടൻ ഫ്രാൻസ് നെതർലാൻഡ് രംഗത്ത് വരുന്നതോടുകൂടി. ഓക്കെ, ഈ ഓർത്തോക്കല്ല നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ മൂന്ന് രാജ്യങ്ങൾ യുദ്ധങ്ങളിലെ പ്രധാന വിജയികളായി ഉയർന്നു വരികയും സ്പെയിനും പോർച്ചുഗലും പോലെ പ്രമുഖ ശക്തികളായി മാറുകയും ചെയ്തു. അടുത്ത രണ്ട് നൂറ്റാണ്ടുകൾ ലോകം തന്നെ മൂന്ന് രാജ്യങ്ങളുടെ യുദ്ധക്കളമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതൊക്കെയാണ് മൂന്ന് രാജ്യങ്ങൾ? ബ്രിട്ടൻ, ഫ്രാൻസ്, നെതർലാൻഡ്. ബ്രിട്ടനും ഫ്രാൻസും വടക്കേ അമേരിക്ക, ഇന്ത്യ എന്നിവിടങ്ങൾ ഭരിച്ചപ്പോൾ ആരൊക്കെ? ബ്രിട്ടനും ഫ്രാൻസും വടക്കേ അമേരിക്കയും ഇന്ത്യയുമാണ് ഭരിക്കുന്നത്. ഡച്ചുകാര് എവിടെയാണ് ഭരിക്കുന്നത്? അമേരിക്കയുടെ ചില ഭാഗങ്ങളും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പോർച്ചുഗീസ് താവളങ്ങളും ഇന്തോനേഷ്യയും പിടിച്ചടക്കി. ഡച്ചുകാരെന്ന് പറയുന്നത് ഇന്ത്യ സമുദ്ര മേഖലയിലെ വ്യാപാര കാര്യങ്ങൾക്കായിട്ട് നെതർലാൻഡ് സ്ഥാപിച്ച ഒരു കമ്പനിയാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവരെയാണ് ഡച്ചുകാരെന്ന രീതിയിൽ അറിയപ്പെടുന്നത്. നെതർലാൻഡ് വിഭാഗക്കാരെയാണെന്ന് പറയുന്നത് ഡച്ചുകാരെന്ന് അറിയപ്പെടുന്നത്. പിന്നെ ബ്രിട്ടനും ഫ്രാൻസും എവിടെയാണ് ഭരിക്കുന്നത്? വടക്കേ അമേരിക്കയും ഇന്ത്യയുമാണ് ഭരിക്കുന്നത്. ഡച്ചുകാരെ ഡച്ച് ഇന്ത്യ കമ്പനി എന്ന പേരിലാണ് അവർ സ്ഥാപിക്കുന്നത്. അത് നെതർലാൻഡുകാരാണ്. ഇന്ത്യ സമുദ്ര മേഖലയിലെ വ്യാപാര കാര്യങ്ങൾക്കായിട്ട് നെതർലാൻഡ് സ്ഥാപിച്ച ഒരു കമ്പനിയാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അത് സ്ഥാപിക്കുന്നത് ഡച്ചുകാരാണ് അല്ലെങ്കിൽ നെതർലാൻഡുകാരാണ്. പിന്നെ ഈ ഭാഗങ്ങളിൽ ഇവർ ഭരിച്ചിട്ടുണ്ടായിരുന്ന അമേരിക്കയുടെ ചില ഭാഗങ്ങളും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പോർച്ചുഗീസ് താവളങ്ങളും ഇന്തോനേഷ്യയുമാണ് ആര് പിടിച്ചെടുക്കുന്നത്? ഡച്ചുകാർ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, ഈ മൂന്ന് ശക്തികൾക്കും ലോകം മാസകളും സ്വാധീനം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇതിൻ്റെ എല്ലാം അവസാനം യൂറോപ്പിലും പുറത്തും വെച്ച് നടന്ന ഒരു കൂട്ടം യുദ്ധങ്ങളായിരുന്നു. ഈ മൂന്ന് ശക്തികളിൽ നിന്നും പിന്നെ ഫ്രാൻസും നെതർലാൻഡും ശക്തി ക്ഷയിച്ച് മറ്റൊരു വിഭാഗം ബ്രിട്ടൻ മുന്നോട്ട് വരുന്നതിൻ്റെ കാരണം അവസാനമായിട്ട് എടുത്തു പറഞ്ഞ് യൂറോപ്പിലും പുറത്തും വെച്ച് നടന്ന ഒരു കൂട്ടം യുദ്ധങ്ങളായിരുന്നു. അതിൽ നിന്ന് വിജയമായിട്ട് ബ്രിട്ടൻ പുറത്തു വരികയുമാണ് ചെയ്തത്. 18th century ബ്രിട്ടൻ ഫ്രഞ്ച് കാനഡയും ഇന്ത്യയും പിടിച്ചെടുത്തു. അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം കീഴടക്കി അവർ ഡച്ച് നാവികസേനയെ പരാജയപ്പെടുത്തി. ഡച്ച് നാവികസേന അതല്ലെങ്കിൽ നെതർലാൻഡിനെ പരാജയപ്പെടുത്തി. അതേപോലെ തന്നെ 1763 ആയപ്പോഴേക്കും സ്പെയിനിന് ശേഷം വലിയ രണ്ടാമത്തെ സാമ്രാജ്യമായി ബ്രിട്ടീഷ് സാമ്രാജ്യം ഉയർന്നു വന്നു. എന്നാൽ 1776 13 ബ്രിട്ടീഷ് അമേരിക്കൻ കോളനികൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്ന അമേരിക്കൻ കോളനികൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു 1776. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പല വിഭാഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന സമയത്ത് എടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ ഫ്രഞ്ചുകാരും ഡച്ചുകാരും സ്പെയിനുകാരും സഹായിച്ച് അമേരിക്കൻ വിപ്ലവത്തിലൂടെ അവർ ബ്രിട്ടനെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. ഫ്രഞ്ചുകാരും ഡച്ചുകാരും സ്പെയിനുകാരും ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അമേരിക്കൻ വിപ്ലവം എന്നുള്ളതാണ് അതിന് പറയുന്നത്. ആ വിപ്ലവത്തിലൂടെ അവർ ബ്രിട്ടീഷുകാരെ ബ്രിട്ടനെ പരാജയപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവിടെ നോക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പിന്നെ സ്പെയിൻ ഫ്രാൻസും നെതർലാൻഡിനെയും ബ്രിട്ടൻ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടൻ വലിയ ശക്തിയായി മാറി. സ്പെയിനിനെ പോലെ തന്നെ നല്ല വലിയ ശക്തിയായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വലിയ ശക്തിയായി മാറിയതിൻ്റെ അവരുടെ ശക്തി ക്ഷയിക്കുന്നതിൻ്റെ ഭാഗമായി എടുത്ത് പറയുന്നതാണ് 1776 13 ബ്രിട്ടീഷ് അമേരിക്കൻ കോളനികൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതോട് അനുബന്ധിച്ച് തന്നെ ഫ്രഞ്ചുകാരും ഡച്ചുകാരും സ്പെയിനുകാരും ഒന്നിക്കുകയും ചെയ്തു. ആ ഒന്നിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിലൂടെ നടത്തുന്ന ആ വിപ്ലവത്തെ അമേരിക്കൻ വിപ്ലവം എന്നുള്ളതാണ്. ആ വിപ്ലവത്തിലൂടെ ബ്രിട്ടനെ പരാജയപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1778 ബ്രിട്ടന്റെ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് പുതിയ ഭൂമികതേടി. ഇതിനോടനുബന്ധമായി കൊണ്ടുവന്ന് പറയുന്നതാണ് 1778 ബ്രിട്ടന്റെ ക്യാപ്റ്റനെ ആണ് ആരെന്ന് പറയുന്നത്, ജെയിംസ് കുക്ക് എന്ന് പറയുന്നത്. ഈ ജെയിംസ് കുക്ക് പുതിയ ഭൂമികതേടി ഉത്തര സമുദ്രത്തിന്റെ കുറുകെ യാത്ര പുറപ്പെട്ടു. രണ്ടു വലിയ ദ്വീപുകളിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ഇന്നത്തെ ന്യൂസിലാൻഡ് ആയിരുന്നു ആദ്യത്തെ സ്ഥലം, രണ്ടാമത്തെ സ്ഥലം ഓസ്ട്രേലിയയും. ക്യാപ്റ്റൻ കുക്ക് ഈ സ്ഥലങ്ങളിൽ ബ്രിട്ടനെ അധികാരം സ്ഥാപിച്ചു. വീണ്ടും ശാന്ത സമുദ്ര പര്യവേഷണത്തിന് ഇറങ്ങിയ അദ്ദേഹം ഹവായ് ദ്വീപുകാരുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഓക്കെ, ജെയിംസ് കുക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പര്യവേഷകരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം യാത്ര ചെയ്ത കപ്പലിനെ കുറിച്ചും മറ്റും എല്ലാം ചർച്ച ചെയ്യാനുള്ളതാണ്. പക്ഷെ സാമ്രാജ്യത്തെ കുറിച്ച്, മൂന്ന് സാമ്രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതെന്ന് പറയുന്നത് ജെയിംസ് കുക്ക് എന്ന് പറയുന്നത്. ബ്രിട്ടന്റെ ശക്തി ക്ഷയിച്ചോടുകൂടിയാണ് മറ്റു ഭൂമികകൾ തേടിക്കൊണ്ടാണ് അദ്ദേഹം മറ്റ് യാത്രകൾ പുറപ്പെടുന്നത്. അദ്ദേഹം പുറപ്പെടുക വഴി രണ്ട് ദ്വീപുകളിലാണ് കണ്ടെത്തുന്നത്. ന്യൂസിലാൻഡ് ആദ്യത്തേതും രണ്ടാമത്തെ ഓസ്ട്രേലിയയുമാണ്.
ബ്രിട്ടന്റെ അധികാരം അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചു സ്ഥാപിച്ചു പിന്നീട് ശാന്തസമ്മർദ്ദം എങ്ങനെയാണ് ഹവായ് ദ്വീപിൽ നിന്നും അദ്ദേഹം കൊല്ലപ്പെടുന്നത് എന്നുള്ളതും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലൂടെ വരും ക്ലാസ്സുകളിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നു ജോഗ്രഫിക്കൽ ഡിസ്കവറീസ് എന്നുള്ളതിന്റെ ഭാഗത്ത് ഭൂമിശാസ്ത്രപരമായ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ പര്യവേക്ഷണങ്ങൾ എന്നുള്ളതിന്റെ ഭാഗത്ത് വേൾഡ് റിനേസൻസ് അല്ലെങ്കിൽ ലോക നവാതനത്തിന്റെ ഭാഗമായിട്ട് തന്നെ എടുത്തു പറയുന്ന ഭൂമിശാസ്ത്ര പര്യവേക്ഷണത്തിന്റെ ഭാഗത്ത് കണ്ടുപിടുത്തങ്ങളുടെ യുഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത്. പോർച്ചുഗീസ് സാമ്രാജ്യത്തെക്കുറിച്ചും സ്പാനിഷ് സാമ്രാജ്യത്തെക്കുറിച്ചും ബ്രിട്ടൻ ഫ്രാൻസ് നെതർലാൻഡ് സാമ്രാജ്യത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത്. ഫ്രാൻസും നെതർലാൻഡും ശത്രുശയിക്കുകയും അതിനുശേഷം ബ്രിട്ടൻ ഉയർന്നു വരികയും പോർച്ചുഗീസുകാർ ആദ്യം ശക്തിയായി മാറുകയും അവർക്ക് ശേഷം സ്പാനിഷ് മറ്റൊരു ശക്തിയായി ഉയർന്നു വരികയും സ്പാനിഷ് വലിയൊരു ശക്തിയായി മാറുകയും അതിനുശേഷം ബ്രിട്ടൻ ഫ്രാൻസ് നെതർലാൻഡ് ഒരുപോലെ വരികയും അതിൽ ഫ്രാൻസും നെതർലാൻഡിനെയും തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടൻ അധികാരത്തിൽ വരും വലിയ ഒരു ശക്തിയായി മാറുകയും അങ്ങനെ ബ്രിട്ടനെ തോൽപ്പിക്കാൻ വേണ്ടി പോർച്ചുഗീസ് സ്പാനിഷ് നെതർലാൻഡ് ഫ്രാൻസ് എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് ബ്രിട്ടനെ തോൽപ്പിക്കുകയും അങ്ങനെ ബ്രിട്ടൻ തോൽക്കുക വഴി അല്ലെങ്കിൽ അവരുടെ ശക്തി ക്ഷയിക്കുക വഴി ജെയിംസ് കുക്ക് ക്യാപ്റ്റൻ പേ എന്ന് അറിയപ്പെടുന്ന ജെയിംസ് കുക്ക് എന്തിലേക്ക് വരുന്നു മറ്റ് ഭൂമികകൾ തേടിക്കൊണ്ട് യാത്രകൾ പുറപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ഹവായ് ദ്വീപിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പേരുകേട്ട പര്യവേക്ഷകർ എന്നതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അന്നത്തെ ഏറ്റവും പേരുകേട്ട പര്യവേക്ഷകർ ആദ്യമൊക്കെ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറയുന്ന ഈ വ്യക്തികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പര്യവേക്ഷകരെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് വാസ്കോഡഗാമ, മറ്റ് പെട്രോ ആൽവാരസ് കബ്രാൾ. പെട്രോ ആൽവാരസ് കബ്രാൾ എന്ന് പറയുന്ന വ്യക്തി, ബർത്താലോമിയോ ഡയസ് then ഫെർഡി നാസൻ്റ് മെഗല്ലൻ, then ക്യാപ്റ്റൻ ജെയിംസ് കുക്ക്, then ക്രിസ്റ്റഫർ കൊളംബസ്, then ജോൺ കാബട്ട്, then എർമാക്ക്, then ജുവാൻഡ് പോൺസി ഡി ലിയോൺ. ഇത്രയും വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വരും ക്ലാസ്സുകളിലൂടെ അടുത്ത ക്ലാസ്സിൽ നിന്നും അന്നത്തെ ഏറ്റവും പേരുകേട്ട പര്യവേക്ഷകരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പര്യവേക്ഷകരിൽ നിന്ന് പ്രധാനപ്പെട്ട ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ച് വരെയൊക്കെയാണ് നമ്മൾ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് HSS സോഷ്യൽ സ്റ്റഡീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. വരുന്ന ക്ലാസ്സിലൂടെ നമുക്ക് ഇവരെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. അതിൽ നിന്നും ഡെപ്ത് ആയിട്ട് കൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഞാനിതിനെ നിങ്ങൾക്ക് ക്രോഡീകരിച്ചുകൊണ്ട് ക്ലാസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നമ്മൾ വേൾഡ് റിനേസൻസിൻ്റെ ഭാഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേൾഡ് ഹിസ്റ്ററിൻ്റെ ഭാഗമായിട്ട് എടുത്ത് ചർച്ച ചെയ്യുന്ന ഭാഗം തന്നെയാണ്. നവോത്ഥാന കലയും സാഹിത്യവും ശാസ്ത്രബോധവും യുക്തിചിന്തയും മതനവീകരണ പ്രസ്ഥാനവുമായാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പര്യവേക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി അടുത്ത ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പര്യവേക്ഷകർ, പ്രധാനപ്പെട്ട പര്യവേക്ഷകരെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.